അയ്യോ അയ്യോ, നടേശ മുതലാളിയുടെ ബിഡി പാർട്ടി പിന്നെയും എൻ്റെ കയ്യിൽ തന്നെ അടിഞ്ഞല്ലോ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ വേങ്ങരയിൽ അവർ പ്രചരണത്തിന് ഇറങ്ങും. അമിത്ഷാ നേരിട്ടിടപെട്ട് എല്ലാം സെറ്റിലാക്കിയെന്നാ കേട്ടെ. അമിത്ഷാന്റെ സെറ്റിൽമെന്റിൽ പുള്ള മാത്രമേ ഒതുങ്ങിയിട്ടില്ലേ. ബാപ്പ ഇപ്പോഴും ആടുന്ന് ചാടാനെ കൊണ്ട് നിക്കോന്നു. അതൊക്കെ അവരുടെ സമ്മർദ്ദ തന്ത്രമല്ലേ സഖാവേ? പണ്ട് മാണി യു ഡി എഫിനോട് പയറ്റിയ അതേ തന്ത്രമാണ് ഇവരും പയറ്റുന്നേ. ചോദിക്കുന്നത് കൊടുത്ത മുതലാളി അവിടെ തന്നെ നിൽക്കും. എന്നിട്ടിപ്പോ എന്തിനാ അവർക്ക് കൊടുത്ത? പുതിയതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞ നാളികേര ബോർഡും അഞ്ചാറ് ഗവൺമെന്റ് ലീഡർമാരെയും ഉടൻ നിയമിക്കാവാൻ തേറ്റു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇടതന്മാർക്ക് ഇതൊരു അടിയായല്ലോ സഖാവേ. വെള്ളാപ്പള്ളി പിണറായിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ബി ഡി പാർട്ടി സെറ്റോടെ അങ്ങോട്ട് വരുമെന്ന. ഇവര് വന്നാലും വന്നില്ലേലും അവർക്കൊരു പോലെയാ. ഇടവന് കിട്ടാനുള്ളത് അവർക്ക് തന്നെ കിട്ടും. ഇനി ഞങ്ങളാണ് ബി ഡി ജെ എസിനെ കൂട്ടുന്നതെങ്കിൽ അത്യാവശ്യം നായരുടെയും നസറാണിയുടെയും മാപ്പിളമാരുടെയും വോട്ട് പോകുന്നതല്ലാതെ ഒന്നുപോലും കൂടുതൽ കിട്ടില്ല. ഇവർ എൻ ഡി എയിൽ നിന്നാലും ഇദ്ദേഹത്തിനാന്നിപ്പോ ഉണ്ടാവില്ലേ. ഏറ്റവും കൂടുതൽ ഈഴവരുള്ളത് കുട്ടനാടാന്നും പറഞ്ഞ് ആർത്ത മത്സരങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെ മുയലാളി പൊട്ടിക്കൂന്ന് പറഞ്ഞ ബിജുമോൾ എന്തായി? ഓര് ജയിച്ച എം എൽ എ ആയില്ലേ? മണിയാസാനാണെങ്കിൽ മന്ത്രിയും ആയി. ഇതൊന്നും ഈ ബി ജെ പിക്കാർക്ക് മനസ്സിലാകാത്ത എന്തെന്നാ? എനിക്ക് മനസ്സിലാകാത്ത. അവർക്ക് ഇതെല്ലാം അറിയാപ്പ. സമുദായം തിരിച്ച് കണക്കും കൊണ്ടിരിക്കുന്ന അമിത്ഷാ ഭൂപരിക്കാന്ന് ഇതൊന്നും പൊടി കിട്ടാത്ത. അവർ വിചാരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ സമുദായം ബാപ്പാൻ്റെയും പുള്ളേൻ്റെയും കച്ചത്താന്ന്. അതാണ് ചിലക്കുമ്പം ചിലക്കുമ്പം പാല് കൊടുക്കുന്നേ. എന്നാ കട്ടാൻ നോക്കണേ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷേ അത് അലങ്കാരമാക്കുന്നത് അമിത്ഷായാലും നാദൃശ്ശയായാലും ശരിയല്ല. ഒക്കാത്ത വേലയ്ക്ക് ഒതുങ്ങാത്ത കൂലി.